അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും തമിഴ്നാട് RTC ബസ്സിൽ 190 രൂപയ്ക്ക് ഊട്ടിയിലേക്കാണ്. രാവിലെ 6:30 എടുക്കുന്ന ബസ് ഊട്ടിയിൽ ഉച്ചയ്ക്ക് 1:30 എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ ബസ്സിൻ്റെ റൂട്ട് കോഴിക്കോട് മഞ്ചേരി നിലമ്പൂർ നാടുകാണി ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക്. 8:45 ആകുമ്പോഴേക്ക് ഈ ബസ് നിലമ്പൂരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. പിന്നെ നാടുകാണി ചുരം കയറുന്നതിന് മുന്നേ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വഴിക്കടവിൽ ഒരു 20 മിനിറ്റൊക്കെ നിർത്തി തരും. നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് നല്ലോണം ആസ്വദിച്ചിട്ട് പോവുക യാത്ര. 9:30 ആകുമ്പോഴാണ് ഇവിടെ എത്തിയത് കേട്ടോ വഴിക്കടവ് ബസ്. ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കോഴിക്കോട് മുതൽ തന്നെ ആള് കയറി തുടങ്ങിയിരുന്നു. ഗൂഡല്ലൂർ വരെ നല്ല തിരക്കായിരുന്നു കേട്ടോ ബസ്സിൽ. നമുക്കിനി കുറച്ച് നാടുകാണി ചുരത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കാണാം. നല്ല അടിപൊളി വ്യൂ ആണ് സൈഡിലൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് നിന്ന് തമിഴ്നാടിൻ്റെ 2 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത് ഊട്ടിയിലേക്ക്. അതിൽ ആദ്യത്തെ ബസ് എന്ന് പറയുന്നത് രാവിലെ 5:30 കോഴിക്കോട് നിന്നെടുക്കും. ആ ബസ് വയനാട് ചേരാമ്പാടി വഴിയാണ് ഊട്ടിയിലേക്ക് സർവീസ് നടത്തുന്നത്. അതിൻ്റെ ടിക്കറ്റ് നിരക്ക് പറയുന്നത് 225 രൂപയാണ്. പിന്നെ രണ്ടാമത്തെ ബസ് പറയുന്നത് നിലമ്പൂർ വഴി വരുന്ന ബസ്, അതിൻ്റെ ടിക്കറ്റ് നിരക്ക് 190 രൂപ. അതേപോലെ 5:30 എടുക്കുന്ന ബസ് ഊട്ടിയിൽ 12:30 ആകുമ്പോഴാണ് എത്തിച്ചേരുക. അവിടുന്ന് തിരിച്ച് 2 മണിക്കും പിന്നെ 3 മണിക്കാണ് കോഴിക്കോട്ടേക്ക് ബസ് ഉള്ളത്. സെയിം ബസ്സാണ് കേട്ടോ. അങ്ങനെ നാടുകാണി ചുരം കഴിയാന് ഇനി ഗൂഡല്ലൂർ ടൗണിലേക്കാണ് ബസ് എത്തിച്ചേരുന്നത്. അങ്ങനെ 11:10 ആകുമ്പോൾ ബസ് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. ഇനി ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഉണ്ട് കേട്ടോ ഊട്ടിയിലേക്ക്. ഇനി അങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ചകളാണ് ഉണ്ടാവുക. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിരിക്കാം. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടോ ബസ്. പിന്നെ നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ എടുത്തു പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണേലും നിർത്താം. ബസ്സാകുമ്പോൾ അങ്ങനെ നിർത്തി തരൂല. ഇനി അഥവാ നിർത്തി തരികയാണെങ്കിൽ നമുക്ക് വേറെ ബസ്സിൽ കൈ കാണിച്ചിട്ട് വേണം പോവാൻ. ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ട് തന്നെ പോവട്ടോ. കാരണം തേയിലത്തോട്ടത്തിൻ്റെ അതിമനോഹരമായ കാഴ്ചകളാണ് രണ്ട് സൈഡും ഉള്ളത്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല റോഡ് പണി ഈ ഭാഗത്ത് നടക്കുന്നുണ്ട്.
അതേപോലെ ഈ സൈഡിൽ ഈ പച്ചപ്പിൻ്റെ സൈഡിൽ ഈ ബിൽഡിങ്ങൊക്കെ കാണാൻ എന്ത് രസമാണ്. അത് കാഴ്ച ഒന്ന് വേറെ തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ട ബസ്സാണ് കേട്ടോ. നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്ന ബസ്. ഈ ബസ് കൽപ്പറ്റയിൽ നിന്ന് എടുക്കുന്ന വണ്ടിയാണ്, കേരള ടി സി. ഇപ്പം നിങ്ങളവിടെ ലെഫ്റ്റ് സൈഡ് കാണുന്നില്ലേ, ആ ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ മസിനഗുഡിയിലേക്കുള്ള റോഡ് കേട്ടോ. ആ മസിനഗുഡി ചുരം ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടേക്ക് എല്ലാ വാഹനവും കടത്തി വിടുന്നില്ല എന്നാണ് തോന്നുന്നത്, കാരണം കുറച്ച് ഡേഞ്ചർ റോഡാണ്. അപ്പോൾ ഊട്ടിയിൽ വരുന്നവർ ഏതായാലും ആ മസിനഗുഡി റോഡിലേക്ക് ഒന്ന് പോയി നോക്കണം. പിന്നെ ഏത് യാത്രയുടെയും അര എന്ന് പറയുന്നത് ലക്ഷ്യസ്ഥാനമല്ലല്ലോ, വഴികളാണല്ലോ. അങ്ങനെ നമ്മൾ ഊട്ടിയിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ഇനി വളരെ ചുരുക്കം കിലോമീറ്ററുകൾ ബാക്കിയുള്ളൂ. എത്താൻ നേരം തന്നെ അടിപൊളി കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഉച്ചയ്ക്ക് ഒരു 1:30 ആകുമ്പോഴത്തേക്ക് ഊട്ടിയിലേക്ക് എത്തിച്ചേർന്നു കേട്ടോ.